The person you are trying to call is currently busy. നമുക്ക് ഇവിടെ മലയണ്ണാണി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ സംസാരിക്കുന്നോണ്ട് അത് ഓടിപ്പോവാണ്. വാട്ടർഫോളിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും എന്താ പറയാ, നല്ലൊരു ഭയങ്കര തണുപ്പില്ല, പക്ഷെ ഒരു ലൈറ്റ് തണുപ്പും ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നടക്കാൻ നല്ല രസമുണ്ട്. ഇനി ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കാം. നമ്മളിനി വാട്ടർഫോൾസിലേക്ക് പോ. ഓക്കെ, ആ പ്രൈവറ്റ് വാട്ടർഫോൾ. ടു ബി ഓണസ്റ്റ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്രയില്ല. കാരണം ഇങ്ങനെ പൈപ്പൊക്കെ ഇങ്ങനെ കുറെ പോയിട്ടുണ്ട്. ഇനി ഇവർ ഈ പണിക്ക് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടത്തുന്നുണ്ട്. അതിന് വേണ്ടി എടുക്കുന്നതാണോ ഈ വെള്ളം എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര ഇല്ല. പക്ഷെ ഈ വരണം നടക്കുന്ന വഴി നല്ല രസമുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, കിളികളുടെയും ചെറിയ ചെറിയ ആനിമൽസ് ഇല്ലേ, ഇങ്ങനെ മലയണ്ണാന് അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ ആൾക്കാരുടെ സൗണ്ടൊക്കെ കൊണ്ട് നല്ല രസമുണ്ട്. പക്ഷെ വാട്ടർഫോൾ ഓക്കെ അല്ലേ? യെസ്, കുഴപ്പമില്ല, അത്രയും നല്ല ക്ലൈമറ്റ് ആണ്.
നല്ല ഇടിയൊക്കെ മുരളുന്നുണ്ട്, നല്ല മഴക്കോളും ഉണ്ട്. ഓൾറെഡി ചെറിയൊരു മഴ പെയ്തു പോയി, അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു മൂടലുണ്ട്, ചെറുതായിട്ടൊരു മിസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് വീഡിയോയിൽ അത്ര വിസിബിൾ അല്ല. എന്നാലും ഈ നടത്തം നല്ല രസമുണ്ട്. വാട്ടർഫാൾ വാസ് ഓക്കെ, പക്ഷേ ഈ നേച്ചർ വാക്ക് നല്ല രസമുണ്ട്. കുറച്ച് നേരത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല, സോ ഞങ്ങളിപ്പോൾ ഞങ്ങൾ പൂളിലോട്ട് ചാടാൻ പോവാണ്. വെരി 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 ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നലെ രാത്രി പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞങ്ങൾ പൂളിലൊക്കെ അർമാദിച്ചതിന് ശേഷം ജാക്കസിയിൽ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു, എന്നിട്ട് ഡിന്നർ കഴിച്ച് ഞാൻ ഉറങ്ങിയതറിഞ്ഞതേ ഇല്ല. കാരണം നല്ല ടയർഡായിരുന്നു. ഇന്നലെ രാവിലെ 3 മണിക്ക് എണീറ്റത്. അപ്പോൾ പിന്നെ എനിക്ക് കണ്ണ് വന്ന് ഇങ്ങനെ അടഞ്ഞ് ഞാൻ വേഗം കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് രാത്രി ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എണീറ്റു. ഇന്നലെ രാത്രി ഇത് കാടിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇനി കാട്ടിലെ ഇങ്ങനെ പല പല നമുക്ക് കേൾക്കാത്ത കുറേ ഇൻസെക്ട്സിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു മാർച്ചിലായതുകൊണ്ട് ചൂടായിരിക്കും മൂന്നാറൊക്കെ പറഞ്ഞു. അല്ല കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ സഹിക്കബിൾ തണുപ്പാണ് കേട്ടോ. നമുക്ക് ഈ എക്സ്ട്രീം കോൾഡൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്, എന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അങ്ങനെ പിന്നെന്താ എന്തൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് 11 o'clock ചെക്ക് ഔട്ട് ആണ് കേട്ടോ. ഒറ്റ ദിവസത്തെ പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എന്നിട്ട് എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. 12 മണി വരെ നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഹാഡ് എ ഗ്രേറ്റ് ടൈം. നല്ലൊരു കാലാവസ്ഥ. ആ പാലക്കാടിൻ്റെ ചൂടിൽ നിന്നൊരു ഒരു ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു. ഇനി മൂന്നാറിക്കൊക്കെ വരാൻ പ്ലാൻ ഇടുന്നവർക്ക് ഇപ്പോൾ വരാം. കാരണം ഇപ്പോൾ വൈകുന്നേരങ്ങൾ ചെറിയൊരു മഴയുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ഇവിടെ എത്തുക, ഉച്ചയാകുമ്പോഴേക്കും എത്തുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു മഴ, അങ്ങനെ നിർത്താതെ പെയ്യുന്നൊന്നുമില്ല. ചെറിയൊരു മഴ ഉള്ളതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ സമയമാണ് വരാൻ. ആ ചൂടിൽ നിന്നൊക്കെ ഒരു റിലീഫായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. Thank you.
ഞങ്ങളിപ്പോ റിസോർട്ടിന്ന് ഇറങ്ങിയിട്ട് പോണ തിരിച്ചു പോകുന്ന വഴിയില് ഒരു ടീ എസ്റ്റേറ്റിന്റെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട്. അതായത് ആ കിളികളുടെ ശബ്ദവും ഈ തേയില ഒരു ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. കാരണം ഉണങ്ങിയ ഇലയിലൊന്നുമല്ല, നല്ല ഫ്രഷ് ലീവ്സാണ്. അതും ആ ഒരു അതായത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട്, കാരണം മഴക്കാറുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്ന സമയത്ത് മഴക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 മണിയാകുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങും. അല്ല ആ മരവും എനിക്ക് ആ മരത്തിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും വെരി 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 ഞങ്ങളിവിടെ ഒരു ടീ ബ്രേക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ചായ കുടിക്കില്ല, പക്ഷേ ഒരു നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റും ക്യാരറ്റും ഒക്കെ മേടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാണിച്ച ஒரு முறுக்கு எடுத்து சாப்பிட்டு பார்த்துட்டு டப்பாவோட எடுத்து போயிரும். ഇതിനൊരു എന്തില്ലേ, തുടങ്ങിയിട്ടുള്ള ഒരു കയ്യിൽ കോണ്, ഒരു കയ്യിൽ ബ്രെഡ് ഓംലെറ്റ്. സോ നമ്മള് ഇനി ബോട്ടിങ്ങിന് പോവാണ്. ലെറ്റ്സ് ഗോ ഫോർ Pooju? It was awesome. Hi, how was it, Unni Mama? Very nice. Very nice. How was it, Gichachi? Super.
കളരുന്നു. ഇനി ഇനി എന്താന്ന് നോക്കിട്ട് പറയാം. ചേ നോക്കിട്ട് പറയുന്നു, ശ്വാസം മുട്ടുന്നു. ബോട്ടിങ്ങും ഇത്ര പ്രശ്നമില്ല, അവിടെ ഇറങ്ങി പോകേണ്ടത് കയറി വരുന്നത് പ്രശ്നം. പക്ഷെ കൊള്ളാം. ബൈ മാട്ടുപ്പെട്ടി ഡാം. ബൈ. അങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇങ്ങനത്തെ യാത്രകൾ എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്.